Namaskaram, Ottapradakshinathilekke, Ellavarkkum Swagatham. കോവിഡിന്റെ കണക്കുകളും വാർത്തകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാലും ഓട്ടപ്രദക്ഷണം കണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് വെറുതെ സൂചിപ്പിക്കാം ഇന്ന് 37199 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് 49 പേർ മരിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോളും അതുപോലെ തന്നെ സർക്കാർ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചില്ലെങ്കിൽ കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരും എന്ന് ഹൈക്കോടതി വരെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിലെ കോവിഡ് ചികിത്സ കോവിഡിനേക്കാൾ ഭീകരമാണ് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തുകയുണ്ടായി തീർച്ചയായും നമ്മൾ കരുതി ഇരുന്ന് മുമ്പോട്ട് പോവുക വളരെ കരുതലോടെ മുമ്പോട്ട് പോവുക നിയന്ത്രണങ്ങൾ കൃത്യമായി തന്നെ പാലിച്ച് മുമ്പോട്ട് പോവുക എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ ആർടിപിസിആർ നിരക്ക് കുറച്ചത് അറിഞ്ഞു കാണുമല്ലോ ഇന്നലെയാണ് അത് സംഭവിച്ചത് പക്ഷേ ചില സ്വകാര്യ ലാബുകൾ അവർക്ക് സർക്കാർ ഉത്തരവ് കിട്ടിയില്ല പ്രത്യേക ഓർഡർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് തോന്നിയ വഴിക്ക് തന്നെ 1700 2000 ഒക്കെ മേടിച്ചതായുള്ള പണം വാങ്ങിയതായുള്ള പരാതിയുണ്ട് പക്ഷേ കൃത്യമായി ഒരു ഏകോപനത്തിലൂടെ കൃത്യമായി ഉത്തരവിലൂടെ അത് പൊതു ഇടങ്ങളിൽ അത് കൃത്യമായി പാലിക്കണം എന്ന നിർബന്ധം സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് നല്ല കാര്യം തന്നെ തീർച്ചയായും അത് പാലിക്കുക തന്നെ വേണം ₹500 എന്നുള്ളത് കഴിഞ്ഞ ദിവസം റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ ₹700 ടെസ്റ്റ് നടത്തി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ റെഡ് ക്രോസിന്റെ ആ ഒരു ചിന്തയാണ് ഈ ഒരു ഇംപാക്റ്റിന് കാരണമായത് അതുമായി ബന്ധപ്പെട്ട് റെഡ് ക്രോസ് ചെയർമാനുമായി ഒരു ഇന്റർവ്യൂ തത്വമൈ ന്യൂസ് ചെയ്തിരുന്നു പ്രേക്ഷകർ അത് കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആലോചനയിലാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് നമ്മൾ ഉടൻ തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് മിക്കവാറും ഈ 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 2 ആഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്ന ഒരു സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത് പിന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കേന്ദ്ര സർക്കാർ എല്ലാ വാക്സിനും കേരളത്തിലേക്ക് നൽകിയ എല്ലാ വാക്സിനും താൻ അടക്കമെടുത്ത വാക്സിൻ സൗജന്യമായിട്ടാണ് നൽകിയത് അപ്പോൾ പ്ലക്കാർഡും പിടിച്ചുകൊണ്ടിരുന്നവർ ആരായി എന്നുള്ള കാര്യമൊന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഇത് പറഞ്ഞത് നിങ്ങളുടെ സഖാവാണ് പറഞ്ഞത് എല്ലാത്തരം വാക്സിനും സൗജന്യമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അപ്പോൾ പ്ലക്കാർഡ് പിടിച്ചിരുന്ന മകളും മരുമകനും ഉൾപ്പെടെയുള്ളവർ പ്ലക്കാർഡ് പിടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് മമ്മദ് കോയ പ്ലക്കാർഡ് പിടിച്ചിരുന്ന കഥയൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ മകളുമായിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ സംസാരിച്ചപ്പോൾ അച്ഛൻ്റെ ഭരണമികവ് എതിർത്തവർ പോലും അംഗീകരിച്ചു എന്ത് ഭരണമികവ് എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കാം എന്തായാലും വീണ തൈക്കണ്ടിയുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ സ്വന്തം അച്ഛൻ്റെ കാര്യത്തിൽ എന്തായാലും അവർക്ക് തീർച്ചയായും ആ ഒരു വികാരവായ്പും സ്നേഹവും ഒക്കെ ഉണ്ടാകും അച്ഛനോട് മകൾക്കുള്ള സ്നേഹം ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ജനങ്ങൾ അത് അംഗീകരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ വീണ തൈക്കണ്ടിക്ക് പറ്റില്ലല്ലോ ഏതായാലും നോക്കാം നമുക്ക് എന്തായാലും ആകട്ടെ പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരുപാട് കേസുകൾ പോക്സോ കേസുകൾ ഒരുപാട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്ന വ്യക്തി മലപ്പുറത്ത് പിടിയിലായിട്ടുണ്ട് മലപ്പുറം പുറമണ്ണൂർ പാലാക്കണ്ണിൽ മുഹമ്മദ് സാദിഖ് എന്ന വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നത് ഇത്തരം കേസുകളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട് ആ രീതിയിൽ കേരളം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ എന്നിട്ടും ഇത് സത്വര നടപടി ഇതുമായി ബന്ധപ്പെട്ട് മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി പൊതുസമൂഹത്തിന് ഇടയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഇന്ന് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഒരു വൃദ്ധൻ തളർന്നു വീണു കൃത്യമായി കോവിഡ് പ്രോട്ടോക്കോളുകളൊക്കെ പാലിച്ച് തന്നെയാണ് വലിയ ഇടിയും ബഹളമൊന്നും ഇല്ലാതെയാണ് ഈ ഒരു വാക്സിനേഷൻ പ്രോഗ്രാം നടത്തിയത് പക്ഷേ അത് വേണ്ട രീതിയിലുള്ള ഏകോപനമില്ലായ്മയാണോ അതോ അദ്ദേഹത്തിന് അസുഖമായിട്ടാണോ അറിയില്ല ഏതായാലും തളർന്നു വീണു എന്ന റിപ്പോർട്ട് ഇന്ന് പകൽ കേൾക്കാനിടയായി അതുപോലെ മയക്കുമരുന്നുമായിട്ട് കൊച്ചിയിൽ 4 പേർ പിടിയിലായിട്ടുണ്ട് MDMA കഞ്ചാവ് തുടങ്ങിയവയാണ് നമ്മൾ നേരത്തെയും ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നായി കിലോ കണക്കിന് 1000 കിലോ ഏതാണ്ട് 1 ടൺ കഞ്ചാവൊക്കെയാണ് പിടികൂടുന്നത് ഏത് പരുവത്തിലാണ് പിന്നെ കരിപ്പൂരിൽ ഏതാണ്ട് 1.15 കോടി രൂപയുടെ സ്വർണം പിടിച്ചിട്ടുണ്ട് മലപ്പുറം സ്വദേശി സലാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായത് പിന്നെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ പരക്കെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് ഇത് വളരെ കരുതലോടെ ഇരിക്കണം ഈ ഇടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇടി ഇത്തിരി പ്രശ്നമാണ് അതുകൊണ്ട് ഇടിയത്തും മഴയത്തുമൊക്കെ എല്ലാവരും സുരക്ഷിതരായി വീട്ടിൽ തന്നെ ഇരിക്കുക കോവിഡ് കാലമാണ് തീർച്ചയായും വീട്ടിൽ തന്നെ ഇരിക്കുക എന്നാണ് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യമാണ്. പോസ്റ്റൽ വോട്ട് മാത്രം പ്രവർത്തകരും അങ്ങനെയുള്ളവർ നമ്മളൊക്കെ പോസ്റ്റൽ വോട്ടാണ് ചെയ്യുന്നത്. അതുപോലെ അംഗീകരിക്കപ്പെട്ടവർ റിട്ടേണിംഗ് ഓഫീസർക്ക് നേരിട്ടാണ് പോസ്റ്റലായി അയച്ചു കൊടുക്കുന്നത്, ഇന്ത്യ തപാൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ KPCCയുടെ കണ്ണൂർ സെക്രട്ടറി, കണ്ണൂരിൻ്റെ ചുമതലയുള്ളൊരു വ്യക്തി ചന്ദ്രൻ തില്ലങ്കേരി, ഇദ്ദേഹം പോസ്റ്റൽ വോട്ട് കെട്ടുകണക്കിന്, ഏതാണ്ട് 220ഓളം പോസ്റ്റൽ വോട്ട് കെട്ടുകണക്കിന് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നു. അപ്പോൾ പോസ്റ്റൽ അതിനൊരു കണക്കുണ്ട്, കാരണം നേരിട്ട് അയച്ചു കൊടുക്കുന്നതിനും 220 പോസ്റ്റൽ വോട്ട്, ഏതാണ്ട് ഇത്ര പോസ്റ്റൽ വോട്ടുകൾ മാത്രമേ ഒരാൾ കൈവശം വയ്ക്കാവൂ എന്ന് ഇതുണ്ട്. ഇത് മുഴുവൻ, അതായത് ഈ 220 പേരുടെ ഇയാൾ കളക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ പോസ്റ്റൽ വോട്ട് ഞാൻ കൊണ്ട് കൊടുത്തുകൊള്ളും, അല്ലെങ്കിൽ വേറൊരാളുടെ പോസ്റ്റൽ വോട്ട് അയാൾ കൊണ്ട് കൊടുത്തുകൊള്ളും. അപ്പോൾ ഇയാൾ ഈ പോസ്റ്റൽ വോട്ട്, ഈ 10 220 പോസ്റ്റൽ വോട്ട് എവിടുന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ നേരിട്ട് ഓഫീസിലേക്ക് അതാത് വ്യക്തി, വോട്ട് ചെയ്യുന്ന വ്യക്തി അയക്കുന്നതിന് പകരം, റിട്ടേണിംഗ് ഓഫീസർക്ക് അയക്കുന്നതിന് പകരം കോൺഗ്രസ് നേതാവ് കെട്ടുകണക്കിന് പോസ്റ്റൽ വോട്ട് കളക്ട് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുചെന്നു. പോസ്റ്റ് ഓഫീസുകാർ സമ്മതിച്ചില്ല, അവസാനം പെട്ടിയിൽ ഇട്ടിട്ട് പോയി. അതിൻ്റെ ബാക്കി കാര്യം, നടപടിക്രമങ്ങൾ എന്താണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. എന്തായാലും കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ പെരുമാറിയത്, ഇത്തരത്തിൽ പോസ്റ്റൽ വോട്ട് കളക്ട് ചെയ്ത് ഇങ്ങനെ അയക്കുന്ന രീതിക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും വിമർശനവും ഒക്കെ CPM-ൻ്റെയും BJP-യുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളും മറ്റ് കാര്യങ്ങളും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇത്രയുമൊക്കെയാണ് ഇന്ന് ഓട്ടപ്രദക്ഷിണം കണ്ട വാർത്തകൾ. എല്ലാ വാർത്തകളും എത്തിക്കാൻ സാധിച്ചിട്ടില്ല, സമയക്കുറവുണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളത്തെ ഓട്ടപ്രദക്ഷിണത്തിൽ ഒത്തുചേരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.